വോളണ്ടിയർമാരുടെ താമസത്തിന് 15 കോടി, അവരുടെ വസ്ത്രത്തിന് 11 കോടി, ക്യാമ്പുകൾക്ക് 8 കോടി, ക്യാമ്പുകളിൽ താമസിച്ച് വോളണ്ടിയർ പ്രവർത്തനം നടത്തുന്നവർക്ക് 8 കോടി. ശ്രീ രാജേന്ദ്ര മംഗളം, ഏതാനും മണിച്ചുറക്കുമ്പ് താങ്കൾ ഞാൻ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ കണത്തിന്റെ വിവരങ്ങൾ, അതായത് അവർക്ക് ഇത്ര രൂപ ചെലവായി, അതിന്റെ വിവരങ്ങൾ ലിസ്റ്റാണ് താങ്കൾക്ക് നമ്മൾ ഇവിടുന്ന് അയച്ചത്, ഡെസ്കിൽ നിന്ന് അയച്ചിരിക്കുന്നത്. എന്റെ മറ്റൊരു ചോദ്യം, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതനുസരിച്ച് വീണ്ടും പുറത്തു വരുന്ന ഓരോ ചെലവ്, അതായത് ക്യാമ്പിൽ കരുതുന്നത് ഭക്ഷണം നൽകിയ 8 കോടി രൂപ, സദ്യയാണോ കൊടുത്തത് അവിടെ? അതുപോലെ മറ്റൊരു ചോദ്യം കൂടി, ക്യാമ്പിൽ വസ്ത്രം നൽകിയത് 11 കോടി രൂപ, ഇവിടുന്ന് ഓരോ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ പല ജില്ലയിൽ നിന്ന് ഓരോ സംഘടനകൾ വസ്ത്രം കൊണ്ട് കൊടുത്തു. അപ്പനും ഇവിടെ മന്ത്രിമാർ പറഞ്ഞ വസ്ത്രം വേണ്ട, അവർക്ക് വസ്ത്രം ഒരുപാട് ആയി. ഈ 11 കോടി രൂപയുടെ വസ്ത്രം ആരാണ് ഉപയോഗിച്ചത്? അതെ, ഇതിപ്പോ നമുക്ക് വളരെ ഒരു കണക്കൊരു കള്ളക്കണക്കാണെന്ന് തോന്നുന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കണക്ക് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുള്ള ഒരു രേഖയിൽ നിന്നാണ്. അപ്പൊ ഇത് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല, ഇന്നതാണെന്നുള്ളത് നമുക്ക് കിട്ടി, പത്രങ്ങൾക്കോ കൊടുത്തിട്ടില്ല. അപ്പോ ഇത് പുറത്തു വരുന്ന ഒരു കണക്ക് പ്രകാരം ഇതാണെങ്കിൽ ഇതൊരു കള്ളക്കണക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വോളണ്ടിയർമാരുടെ താമസത്തിന് 15 കോടി, അവരുടെ വസ്ത്രത്തിന് 11 കോടി, ക്യാമ്പുകൾക്ക് 8 കോടി, ക്യാമ്പുകളിൽ താമസിച്ച് വോളണ്ടിയർ പ്രവർത്തനം നടത്തുന്നവർക്ക് 8 കോടി. ഇവിടെ ക്യാമ്പുകൾ നിർമ്മിക്കാൻ പറ്റി വോളണ്ടിയർമാർക്ക് ടോട്ടൽ 2 കോടി, എല്ലാം കൂടി വരുമ്പോ ഒരു 20-25 കോടി രൂപ വോളണ്ടിയർമാർ. വലിയ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. 25 കോടിയാണ്, ലക്ഷമല്ല, 25,000 രൂപയല്ല. ഇപ്പൊ നാമമാത്രമായി 25,000 കോടി ഒക്കെ മുടക്കി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കി 25 കോടി ചെലവാക്കി. അപ്പൊ പിന്നെ വോളണ്ടിയർമാർ സന്നദ്ധ സേവകർ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സേവാഭാരതി അവിടെ വളരെ രാജേന്ദ്രമല്ല, ഞാൻ ചോദിച്ചത് ഈ വോളണ്ടിയർമാർ എന്ന് പറഞ്ഞാൽ കൂടുതലും DFI ക്കാരും യുവമോർച്ചയിലും യൂത്ത് കോൺഗ്രസ്സുകാരാണ്. ഇവർക്ക് ഇത്രയും എമൗണ്ട് ഉണ്ടോ? കാരണം യൂത്ത് കോൺഗ്രസ് ഇറങ്ങുമ്പോൾ അവര് തന്നെ ഫണ്ട് ഇറക്കുന്നു, DFI ആണെങ്കിൽ അവർ തന്നെ ഫണ്ട് ഇറക്കുന്നു, സർക്കാർ ഇവർക്ക് ഫണ്ട് കൊടുത്തു. അതെ, എങ്ങനെയാണ് ഇത് കണക്കിൽ? അപ്പൊ DFI ക്കാർക്ക് മാത്രം കൊടുത്താണ് കോൺഗ്രസ് പറയട്ടെ ഗവൺമെന്റ് അവർക്ക് പണം കൊടുത്തു എന്ന്. സേവാഭാരതി അവിടെ സേവനം നടത്തിയില്ല, 5 പൈസ ഗവൺമെന്റിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പല സംഘടനകളും അവിടെ രംഗത്ത് വന്ന് സ്വയം അർപ്പണം ചെയ്യുകയാണ്, സമർപ്പണം ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് അവർ സേവനം നടത്തിയിട്ടുള്ളത്. അപ്പൊ പൈസ വാങ്ങിച്ച് സേവനം നടത്തുന്നവരെ വോളണ്ടിയർമാർ എന്ന് വിളിക്കാൻ സാധിക്കുമോ? അവർ ശമ്പളക്കാരല്ലേ, കൂലിപ്പണിക്കാരല്ലേ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും? അവരെ സേവകരെന്ന് വിളിക്കുന്നതിൽ ഈ സേവനം എന്ന് പറയുന്നത് എങ്ങനെ? സൗജന്യ സേവനം, 5 പൈസ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കാതെ ചെയ്യുന്നതിനെയല്ല നമ്മൾ സേവനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു പണി, സർക്കാർ നിയോഗിച്ച ഒരു പണി എന്നല്ലേ പറയാൻ പറ്റൂ? അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യുക, ഇവരുടെ സേവനം പരിഗണിച്ച്, ഇവർ ചെയ്ത നല്ല കാര്യങ്ങളെ പരിഗണിച്ച് അവർക്ക് 25 കോടിയുടെ അവാർഡോ മറ്റോ കൊടുത്താൽ ചില പ്രഭേദമായിരുന്നു. അങ്ങനെ ഓരോന്നിനും നമുക്ക് ഇതിനെ ഹെഡുകളൊക്കെ വായിക്കുമ്പോൾ കുടിവെള്ളത്തിന് 4 കോടി, അതുപോലെ തന്നെ ഡെയിലിപ്പാലം 1 കോടി, ഇതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, അവിടെ വെള്ളമൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഡ്രെയിനേജ് എന്നാണ് പറയുന്നത്, വെള്ളം അത് മാറ്റുന്നത് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ഹെഡിൽ പറയുന്നത് 6 കോടി രൂപയാണ്, മറ്റൊരു ഹെഡിൽ ഇത് അഗ്രികൾച്ചറിന് വേണ്ടി ഇത് തന്നെ ഡ്രെയിനേജ് തന്നെ വെള്ളം മാറ്റി ഒഴിച്ച് മാറ്റുന്നതിന്, വെള്ളത്തിന്റെ കെടുതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അതായത് മലിനജലം ഒഴുക്കി പുറത്തു കളയുന്നതിന് വേണ്ടി വീണ്ടും 1-5 കോടിയുടെ കണക്ക് 2 ഹെഡിലായിട്ട് വന്നു. ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട കണക്കുകളെല്ലാം ഒരു ഡ്രെയിനേജ് എന്നുള്ള ഒറ്റ ഹെഡിൽ വരേണ്ട കാര്യങ്ങളുണ്ട്. അഗ്രികൾച്ചറിന് ഒന്ന്, താമസത്തിന് വേറൊന്ന് എന്ന രീതിയിൽ 2 ഹെഡുകളായിട്ട് വരുന്നു. അതുപോലെ തന്നെ മൊത്തം ഇപ്പൊ വരുന്ന ചെലവെന്ന് പറയുന്നത് വളരെ കൂടുതൽ എസ്പിരേഷ്യായിട്ട് കൊടുത്തു, 14.36 കോടി, ഡിസബിലിറ്റിക്ക് അനുവദിച്ചിട്ടുള്ളത് 62 ലക്ഷം, ആശുപത്രിക്ക് 60 ലക്ഷം, അങ്ങനെ മൊത്തം 1.75 കോടി, വീടുകൾ തകർന്നതിന് 5 കോടി, ട്രാൻസ്പോർട്ട് വോളണ്ടിയേഴ്സിന് ട്രാൻസ്പോർട്ട് ഇത് കൂടാതെ, അപ്പൊ ഇതിനും കൂടി 25.4-29 കോടിയോളം വോളണ്ടിയർമാർക്ക് മുടക്കിയിട്ടുണ്ട്. അത് പെട്രോളിന്റെ ചെലവാണോ വാഹനത്തിന് കൊടുത്ത വാടകയാണോ ഒന്നും വ്യക്തമല്ല. അതിന്റെ ബ്രേക്കപ്പ് വന്നിട്ടില്ല, ഇനം തിരിച്ചുള്ള കണക്ക് വന്നിട്ടില്ല. അതുപോലെ ഫുഡ് ആൻഡ് വാട്ടർ അവർക്ക് വേണ്ടി 10 കോടി രൂപ, പിന്നെ വോളണ്ടിയർമാരുടെ താമസത്തിന് 15 കോടി, എല്ലാം കൂടെ ഒരു 50 കോടിയോളം വോളണ്ടിയർമാർക്ക് ചെലവഴിച്ചു എന്ന് വരുന്നുണ്ട്. നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പുനരധിവാസത്തിനുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു 12 കോടി കാണിച്ചിരിക്കുന്നു, പിന്നെ ടോർച്ച് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി 2 കോടി വീണ്ടും പോയിരിക്കുന്നു. വസ്ത്രത്തിന് പ്രത്യേകമുണ്ട് 11 കോടി, അതുപോലെ ക്യാ പിന്നെ ടോർച്ചിന് 2 കോടി, മൊത്തം അത് തന്നെ 10 കോടി.
എന്താണ് ഇത് പിന്നെ ഇത് കൂടാതെ നേവി അവിടെ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച സേവനത്തിന് പ്രത്യേകം 17 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ അവർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 17 കോടി, അതായത് എയർഫോഴ്സിന് മാത്രം 17 കോടി പ്രത്യേകം കൊടുക്കുന്നുണ്ട്. കുടിവെള്ളം പിന്നെ 4 കോടി പ്രത്യേകം ഹെഡിൽ ആക്കിയിട്ടുണ്ട്. വൃത്തിയാക്കലിന് 35 കോടി, വൃത്തിയാക്കലിന്റെ കൂട്ടത്തിലാണ് ഈ ഡ്രെയിനേജ് വെള്ളം ഒഴുക്കുന്നതും വരുന്നത്. അതുകൂടാതെ ഒരു 35 കോടിയും കൂടെ വൃത്തിയാക്കലിന് വന്നിരിക്കുന്നു. ഫ്ലഡ് വാട്ടർ ട്രെയിനിങ്ങിന് അതുകൂടെ 3 കോടി വന്നിരിക്കുന്നു. അതായത് ഈ 359 ശവശരീരം നമ്മൾ ലഭിച്ചിരിക്കുന്നു. ഒരു ശവശരീരം അതായത് മറവ് ചെയ്യാൻ വേണ്ടി 75,000 രൂപ, ഒരു 6 അടി മണ്ണിനാണ് 75,000 രൂപ. ആ തണുപ്പ് എന്താണ്? അത് മനസ്സിലാവുന്നില്ല. കാരണം ഈ സംസ്കാരം നമ്മൾ കണ്ടതാണല്ലോ, ഈ പ്രാർത്ഥന എല്ലാ സമൂഹ പ്രാർത്ഥനയോട് കൂടി എല്ലാവരുടെയും ശവ ശരീരങ്ങൾ ഒരുമിച്ച് അവിടെ മറവ് ചെയ്തത്. അതിലും വോളണ്ടിയർമാരായിട്ടാണ് മതസംഘടനയുടെ ആൾക്കാർ വന്നിട്ട് അവിടെ പ്രാർത്ഥന നടത്തിയത്. അവര് പണം വാങ്ങിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ, വാങ്ങിച്ചതായിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ഭാരിച്ച ചെലവുകൾ എങ്ങനെ വന്നതാണ് എന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഇതിലെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 280 കോടിയെ വരുന്നുള്ളൂ കൂട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഇത് 2,000 കോടി രൂപയാണ്. ഈ മെമ്മോറാണ്ടം കേരള എന്ന് പറഞ്ഞാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഈ മെമ്മോറാണ്ടം കേരള കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ 2,000 കോടിക്കുള്ള കണക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുന്നത്, അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ 2,000 കോടിയുടെ പണമൊന്നും ഇതുവരെ അനുവദിക്കാമെന്നും അതിനെക്കുറിച്ച് ഗവൺമെന്റ് മൗനം അവലംബിക്കുന്നത്, അതും ദുരൂഹമായിട്ടൊരു മൗനമാണ്. ഇതിലെ കണക്കുകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. എന്തായാലും വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്കുകൾ കൊടുത്തിട്ടേ നമുക്ക് ഈ പണം ആവശ്യപ്പെടാൻ ക്ലെയിം ചെയ്യാൻ അവകാശമുള്ളൂ. അപ്പൊ ഇതിനകത്ത് പല ദുരൂഹതകളും വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ചെലവായി വോളണ്ടിയർമാർക്കെന്നൊക്കെ പറയുമ്പോൾ അവരവിടെ കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ ആ വില ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സേവനം 5 പൈസ വാങ്ങിക്കാതെ സേവനം ചെയ്ത ധാരാളം ആളുകളുണ്ട്, ഇപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല ഈ തുക ചെലവാക്കിയിട്ടുള്ളത്. ബാങ്കുകളാണെങ്കിൽ ഈ കർഷകരുടെ കടം പാടെ എഴുതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയായിരുന്നില്ല ചെയ്തിട്ടുള്ളത്. അതായത് 52 പേര് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇത് പറയുന്നത്, മേപ്പാടി ദുരന്തത്തിന് മുമ്പായിട്ട് വലിയ മഴ ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു പറയുന്നു. ഈ ദുരന്തത്തിന് മുമ്പായിട്ടും വലിയ മഴ വരുമെന്നുള്ളത് വിവരം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് ലഭിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് ശരിയാണ്, ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് മുന്നറിയിപ്പ് അത് നൽകാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് കഴിയില്ല. കാരണം ഇത്രയധികം മഴ പെയ്യുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടലിന്റെ സാധ്യതയാണ്, മരം കടപുഴകി വീഴാൻ സാധ്യതയാണ്, വീടുകൾ ഒഴുകിപ്പോവാൻ സാധ്യതയാണ്. അത് കണക്ക് കൂട്ടേണ്ടത് കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെയാണ്, അതുപോലെ തന്നെ കേരളത്തിന്റെ സ്ഥാപനങ്ങളുമാണ്. കേന്ദ്ര ഗവൺമെന്റ് അതെന്ത് സംഭവിക്കും മഴ പെയ്താൽ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യതയല്ല. ഈ മഴയുടെ കണക്ക് മാത്രമേ പ്രവചിക്കാൻ സാധ്യതയുള്ളൂ. പെയ്യുന്ന സ്ഥലങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ ദുരന്തങ്ങൾ സംഭവിച്ചത്. അപ്പൊ മഴ ഇത്ര കൂടുമ്പോൾ അതിവൃഷ്ടി വരുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. അപ്പൊ അതിവൃഷ്ടി വരുമ്പോൾ സംഭവിക്കാവുന്ന ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടിയിരുന്നത്. പിന്നെ മേപ്പാടി ദുരന്തത്തെ കുറിച്ച് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായിട്ട് പറയുന്നു. ഈ കാര്യത്തിൽ അതിനെ അങ്ങനെയുള്ള സൂചനകളൊന്നുമില്ല. ഇപ്പൊ പുഞ്ചിരി മട്ടത്തും മറ്റും നടന്നതിനെ കുറിച്ച് എന്തായാലും ഇതൊരു അബദ്ധ പഞ്ചാംഗം പോലെ തോന്നും. അപ്പൊ ഇങ്ങനെ ഒരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അത് തള്ളിക്കളയാനുള്ള സാധ്യതയും നമുക്ക് കളയാൻ കഴിയില്ലെന്നാണ് ഓണമായിട്ട് ഇന്ന് രാവിലെ മുതൽ വരുന്ന വാർത്ത. ഇതാണ് ഞെട്ടിക്കുന്ന കാത്തുകളാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂർ എന്തായാലും സർക്കാരിന്റെ ഒരു പ്രതികരണം വിശദീകരണം ഉണ്ടാവണം. ഇതിന് വിശദീകരണം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒന്നും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇതിലെങ്കിലും ഈ വാർത്തയിലെങ്കിലും മിണ്ടുമെന്ന് നോക്കാം. നന്ദി ശ്രീരാജ്. ഇനിയെങ്കിലും ഇനം തിരിച്ചു വരണം, അത് എങ്കിലേ നമുക്കത് മനസ്സിലാവാനും പഠിക്കാനും പറ്റുകയുള്ളൂ.